Hi, my dear kids. Good morning to all. ഞാൻ നിങ്ങളുടെ ഷബാന മാം. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ആരും പുറത്തോട്ടൊന്നും പോകരുത് കേട്ടോ. മാത്രവുമല്ല നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുകയും വേണം. എന്നാലല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലൊക്കെ വന്ന് കളിക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇതുവരെ നമ്മൾ കുറേ പാട്ടുകളും കഥകളും ഒക്കെ പഠിച്ചു അല്ലേ? എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പഠിച്ചുവെന്ന്. എത്ര പേരാണ് മാമിന് വീഡിയോസ് ഒക്കെ അയച്ചു തന്നത്? മാം വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ? നമുക്ക് മലയാളാക്ഷരങ്ങൾ പഠിക്കേണ്ട സമയമായി. കുറേ മലയാളാക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. ഈ അക്ഷരങ്ങളെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാറ്റേൺസ് പഠിക്കണ്ടേ? പാറ്റേൺസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വരകൾ. ഇംഗ്ലീഷിൽ നിങ്ങൾ കുറേ പാറ്റേൺസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഏതെല്ലാം പാറ്റേൺസ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഇനി നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിക്കൂ. ഇതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച പാറ്റേൺസ് അല്ലേ? ഏതെല്ലാം പാറ്റേൺസ് ആണത്? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ് അല്ലേ? നമുക്കൊന്നും കൂടി പറയാം. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ്. ഇതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച പാറ്റേൺസ് അല്ലേ? ഇതുപോലെ മലയാളത്തിലും നമുക്ക് കുറച്ച് പാറ്റേൺസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മലയാളാക്ഷരങ്ങൾ എഴുതാൻ എന്ത് എളുപ്പമായിരിക്കുമെന്നോ? അതിനായി മാം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. നമുക്ക് കഥയിലേക്കൊന്ന് പോയാലോ? നോക്കിക്കേ, ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? കുറേ മൃഗങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, മരങ്ങളുമുണ്ട്. ഈ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണും മാം എന്ത് കഥയാണ് പറയാൻ പോകുന്നതെന്ന്. അതെ, ആ കഥ തന്നെ, നമ്മുടെ മിട്ടുവാമയുടെയും കിട്ടുമുയലിന്റെയും ആ കഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാം എന്തിനാണ് ഈ കഥ പറയാൻ പോകുന്നതെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കഥയിൽ ആമയും മുയലും തമ്മിൽ ഒരു പന്തയം വെച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവരെന്ത് പന്തയമാണ് വെച്ചിരുന്നതെന്ന്? അതെ, ഓട്ടപ്പന്തയം. അങ്ങനെ അവർ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുത്തു. രണ്ടുപേരും ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഓടുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ അവരെങ്ങനെയാണ് ഓടുന്നതെന്ന്. ഇനി നിങ്ങളെല്ലാവരും ഈ പടത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. മാം ആമ ഓടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. പതുക്കെ 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 ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞല്ലേ ആമ ഓടുന്നത്. നോക്കൂ, ഇതിലൊരു പാറ്റേൺ തെളിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ? ഇത് ഏത് പാറ്റേൺ ആണ്? നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടില്ലേ ഈ പാറ്റേൺ? അതെ, സ്ലീപ്പിംഗ് ലൈൻ. അപ്പൊ ആമ ഓടുന്നത് എങ്ങനെയാണ്? സ്ലീപ്പിംഗ് ലൈൻ മോഡലിൽ. ആമ ഓടുന്നത് എങ്ങനെയാണ്? സ്ലീപ്പിംഗ് ലൈൻ മോഡലിൽ. ഇനി നമുക്ക് മുയൽ എങ്ങനെയാണ് ഓടുന്നതെന്ന് നോക്കാം. മുയൽ ഓടുകയാണോ ചെയ്യുന്നത്? അല്ലേ, അല്ല, മുയൽ ചാടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. മുയൽ ഒറ്റച്ചാട്ടത്തിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇനിയോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെയോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. നോക്കൂ, ഇതും ഒരു പാറ്റേൺ അല്ലേ? നിങ്ങളും ഈ പാറ്റേൺ പഠിച്ചിട്ടില്ലേ? ഈ പാറ്റേണിന്റെ പേരെന്താണ്? ഡൗൺ കർവ്. എന്താണ് ഡൗൺ കർവ്? അപ്പൊ മുയൽ ഓടുന്നത് എങ്ങനെയാണ്? ഡൗൺ കർവ് മോഡലിൽ. മുയൽ ഓടുന്നത് എങ്ങനെയാണ്? ഡൗൺ കർവ് മോഡലിൽ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിൽ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ്? സ്റ്റാൻഡിംഗ് ലൈൻ പൊസിഷനിൽ. ഏത് പൊസിഷനിലാണ്? സ്റ്റാൻഡിംഗ് ലൈൻ പൊസിഷനിൽ. അതും ഒരു പാറ്റേൺ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതിൽ നാം എന്തൊക്കെ പാറ്റേൺസ് പഠിച്ചു? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ഡൗൺ കർവ്. മരങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? സ്റ്റാൻഡിംഗ് ലൈൻ പൊസിഷനിൽ. നമ്മുടെ ആമ ഓടുന്നത് എങ്ങനെയാണ്? സ്ലീപ്പിംഗ് ലൈൻ പൊസിഷനിൽ. നമ്മുടെ മുയലോ? മുയൽ ഓടുന്നത് എങ്ങനെയാണ്? ഡൗൺ കർവ് പൊസിഷനിൽ.
ഈ പാറ്റേൺസ് ഒക്കെ പഠിച്ചാൽ മലയാള അക്ഷരങ്ങൾ എഴുതാൻ എന്ത് എളുപ്പമാണെന്നോ നിങ്ങൾക്ക് മലയാള അക്ഷരങ്ങൾ എഴുതുവാൻ പഠിക്കണ്ടേ അതിനായുള്ള പ്രീ റൈറ്റിംഗ് എക്സസൈസ് ആണിവ ഓക്കേ ചിൽഡ്രൻ നമ്മൾ ഇന്ന് എന്തെല്ലാം പാറ്റേൺസ് ആണ് പഠിച്ചത് ഒന്നും കൂടി നമുക്ക് പറയാം ഇത് ഏത് പാറ്റേൺ ആണ് സ്റ്റാൻഡിംഗ് ലൈൻ ഏത് പാറ്റേൺ ആണ് ഇത് സ്റ്റാൻഡിംഗ് ലൈൻ ഇനി ഇത് ഏത് പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് പഠിച്ചുവല്ലോ നമ്മുടെ ആമ ഇഴയുന്നത് എങ്ങനെയായിരുന്നു സ്ലീപ്പിംഗ് ലൈൻ മോഡൽ ഇതാണ് സ്ലീപ്പിംഗ് ലൈൻ ഇത് ഏത് പാറ്റേൺ ആണ് സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഇനി നമുക്ക് നമ്മുടെ മുയലച്ചാർ എങ്ങനെയാണ് ചാടിയത് എങ്ങനെയായിരുന്നു ഡൗൺ കർവ് ഇത് ഏത് പാറ്റേൺ ആണ് ഡൗൺ കർവ് എല്ലാവരും മാമിന്റെ കൂടെ ഒന്നും കൂടി പറയൂ സ്റ്റാൻഡിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഡൗൺ കർവ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാറ്റേൺസ് ഒക്കെ മനസ്സിലായില്ലേ എന്നാൽ മാം ഇന്ന് ഒരു ആക്ടിവിറ്റി തരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ന്യൂസ് പേപ്പർ ഇല്ലേ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്ത് ഒരു സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഡൗൺ കർവും വെട്ടിയെടുക്കുക എന്നിട്ടോ A4 സൈസ് പേപ്പറിൽ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എല്ലാവരും മാമിന് വാട്സപ്പ് ചെയ്തു തരില്ലേ ഓക്കേ ചിൽഡ്രൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ